2008 മാത്രം രൂപീകരിക്കപ്പെട്ട ലോക്സഭാ നിയോജക മണ്ഡലമാണ് പത്തനംതിട്ട. അതായത് 2009, 2014, 2019 മൂന്ന് ഇലക്ഷന് ശേഷം നാലാമത്തെ ഇലക്ഷനാണ് പത്തനംതിട്ടയിലേക്ക് നടക്കാൻ പോകുന്നത്. മൂന്ന് തവണയും പത്തനംതിട്ടയിൽ നിന്ന് ജയിച്ചിരുന്നത് കോൺഗ്രസിലെ സിറ്റിംഗ് എം പി ആയ ആൻറ്റോ ആൻ്റണിയാണ്. ഇതൊരു പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങൾ, അതായത് തിരുവല്ല, ആറന്മുള, റാന്നി, കോന്നി, അടൂർ, അതേപോലെ തന്നെ കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, പൂഞ്ഞാർ, കാഞ്ഞിരപ്പള്ളി, ഈ മണ്ഡലങ്ങളാണ് പത്തനംതിട്ട ലോക്സഭാ മണ്ഡലത്തിലുള്ളത്. ഇതൊരു ഡെമോഗ്രാഫിക്കലി ഒരു ക്രിസ്ത്യൻ ഭൂരിപക്ഷമില്ലെങ്കിലും ക്രിസ്ത്യൻ സ്വാധീനമുള്ളൊരു പ്രദേശമാണ്. ഏതാണ്ട് 45% ക്രിസ്തുമത വിശ്വാസികളാണുള്ളത്. 50% ഹിന്ദുക്കളും 5% മുസ്ലിങ്ങളാണ് ഈ മണ്ഡലത്തിലുള്ളത്. ആദ്യമായി ഈ മണ്ഡലം രൂപീകരിക്കുന്ന സമയത്ത് CPM ജില്ലാ സെക്രട്ടറി ആയിരുന്ന അനന്തഗോപനാണ് ഇടതുപക്ഷത്തിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വന്നത്. അടുത്ത തവണ ഒരു പരീക്ഷണം എന്ന നിലയ്ക്ക് അവർ DCC പ്രസിഡന്റ് സ്ഥാനം രാജിവെച്ച് ഇടതുപക്ഷത്തോൻ്റെ സ്വതന്ത്രനായിരുന്ന ഫിലിപ്പോസ് തോമസിനെ നിർത്തി. വീണ്ടും ഒരു പരീക്ഷ നടത്തി. അടുത്ത തവണ മാധ്യമപ്രവർത്തകയും മാർത്തോമ ചർച്ചയൊക്കെ ആയിട്ട് നല്ല ബന്ധമുണ്ടായിരുന്ന വീണ ജോർജിനെ സ്ഥാനാർത്ഥിയാക്കി. ഇത്തവണ എന്തുകൊണ്ടോ ഒരു ക്രിസ്തുമത വിശ്വാസി എന്ന ഒരു പേരുകൊണ്ട് തോന്നുന്ന തോമസ് ഐസക്കിനെ, മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക്കിനെയാണ് പത്തനംതിട്ടയിൽ നിർത്തിയിരിക്കുന്നത്. BJP ആകട്ടെ, ആദ്യത്തെ തവണ ബി രാധാകൃഷ്ണ മേനോനാണ്, കോട്ടയത്തുകാരനായ ബി രാധാകൃഷ്ണ മേനോനായിരുന്നു സ്ഥാനാർത്ഥി. അടുത്ത തവണ MT രമേശ് ആയിരുന്നു സ്ഥാനാർത്ഥി. ഏറ്റവും ഒടുവിൽ, അതായത് 2019 തെരഞ്ഞെടുപ്പിൽ ശബരിമല സമരത്തിന് ശേഷം സമരനായകനായ K.സുരേന്ദ്രനെ തന്നെ ആണ് BJP സ്ഥാനാർത്ഥിയായി നിർത്തിയത്. ആ BJP ഗണ്യമായ വോട്ട് പിടിക്കുകയും ചെയ്തു. ഇപ്പോൾ ഇത്തവണ BJP സംബന്ധിച്ചിടത്തോളം, കോൺഗ്രസിനെ സംബന്ധിച്ചിടത്തോളം സിറ്റിംഗ് സീറ്റ്, മൂന്ന് തവണ നേടിയിരിക്കുന്ന സീറ്റ് നിലനിർത്തുക എന്നുള്ളതാണ് ഒരു ലക്ഷ്യം. ഇടതുപക്ഷത്തെ സംബന്ധിച്ചിടത്തോളം മൂന്ന് തവണയായിട്ട് അവർ പരാജയപ്പെട്ട സീറ്റ് ആദ്യമായിട്ട് ഏത് വിധേനയും പിടിച്ചെടുക്കുക എന്നുള്ളതാണ് ഇടതുപക്ഷത്തിൻ്റെ ലക്ഷ്യം. BJP സംബന്ധിച്ചിടത്തോളം കേരളത്തിലൊരു സീറ്റ് നേടുക. ആ സീറ്റ് നേടാൻ അവർ തിരുവനന്തപുരം, ആറ്റിങ്ങൽ, പത്തനംതിട്ട, തൃശ്ശൂർ തുടങ്ങിയ സ്ഥലങ്ങളാണ് പ്രധാനമായിട്ടും, പാലക്കാട് തുടങ്ങിയ സ്ഥലങ്ങളാണ് പ്രധാനമായിട്ട് കേന്ദ്രീകരിക്കുന്നത്. അതിൽ ഏറ്റവും പ്രാമുഖ്യം കൊടുക്കുന്ന ഒരു സീറ്റാണ് പത്തനംതിട്ട. കഴിഞ്ഞ തവണ BJP സ്ഥാനാർത്ഥി ഏതാണ്ട് 300,000 വോട്ട്, K.സുരേന്ദ്രൻ 300,000 വോട്ടാണ് പിടിച്ചത്. അപ്പോൾ ഇതാണ് BJP ഒരു, ഈ വോട്ടാണ് BJP ഒരു തുരുപ്പിച്ചിട്ട്. അപ്പോൾ ഇതിനെ അടിസ്ഥാനപ്പെടുത്തി വിജയിക്കാം, പത്തനംതിട്ടയിൽ വിജയിക്കാം എന്നുള്ളതാണ് BJP ഒരു കാൽക്കുലേഷൻ. ഇതിലൊരു പ്രധാനപ്പെട്ട ഒരു, ഈ പത്തനംതിട്ടയുടെ ഒരു ഗതിവിധിയെ മാറ്റുന്ന ഒരു സംഭവം എന്ന് പറയുന്നത് ശബരിമല ഉള്ള സമരം തന്നെയാണ്. ഇതിനു മുമ്പ് നിലയ്ക്കൽ സമരം നടന്നിരുന്നു. നിലയ്ക്കൽ സമരം, അതൊരു ആരാധനാലയവുമായി ബന്ധപ്പെട്ട തർക്കമാണ്, ശബരിമലയുമായി ബന്ധപ്പെട്ട തർക്കമാണ്. പക്ഷേ അതിന് ഒരു പരിധിവരെ, അത് ഒരു അകൽച്ചയുടെ ഒരു മാനബിന്ദു അതിനകത്തുണ്ടായിരുന്നെങ്കിൽ, ഇത്തവണ കഴിഞ്ഞ ശബരിമല സമരം എന്ന് പറയുന്നത് സർക്കാരും ഹിന്ദു മതവിശ്വാസികളും തമ്മിലൊരു തർക്കമായിരുന്നു. അതായത് സുപ്രീംകോടതി വിധിയുടെ മറവിൽ എങ്ങനെയെങ്കിലും കുറേ സ്ത്രീകളെ ശബരിമലയിൽ കയറ്റണം എന്ന് സർക്കാർ തീരുമാനിക്കുകയും അവരതിനനുസരിച്ച് പ്രവർത്തിക്കുകയും ചെയ്തു. മറുഭാഗത്ത് ഇതിനെതിരായിട്ട് ശക്തമായ സമരം ഹിന്ദു മതവിശ്വാസികൾ, ഹൈന്ദവ വിശ്വാസികൾ, ശബരിമല വിശ്വാസികൾ നടത്തുകയും അതിനെ പോലീസ് ക്രൂരമായിട്ട് നേരിടുകയൊക്കെ ചെയ്തു. അങ്ങനെ വലിയൊരു ജനകീയ സമരമായി മാറുകയും BJPയുടെ ഒരു സ്വാധീനം വർദ്ധിക്കുകയും ചെയ്ത ഒരു തെരഞ്ഞെടുപ്പായിരുന്നു, അല്ലെങ്കിൽ ഒരു സമരമായിരുന്നു ശബരിമലയിലെ പ്രക്ഷോഭം. അതിനുശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ BJP വലിയ തോതിൽ നേട്ടമുണ്ടാക്കുകയും ചെയ്തു. ഇതാണ് പത്തനംതിട്ട ജില്ലയുടെ ഒരു പ്രധാനപ്പെട്ട ഒരു കേന്ദ്രബിന്ദു എന്ന് പറയുന്നത് ശബരിമല തന്നെയാണ്. ഇപ്പോൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദി 17-ാം തീയതി ശബരിമലയിലെത്തുമെന്നാണ്, പത്തനംതിട്ടയിലെത്തുമെന്നാണ് അറിയിച്ചിരിക്കുന്നത്. അതായത് ഏതു വിധേനയും പ്രധാനമന്ത്രിയെ കൊണ്ടുവന്നിട്ടാണെങ്കിലും പത്തനംതിട്ട പിടിച്ചെടുക്കുക എന്നുള്ളതാണ് BJPയുടെ ഒരു ലക്ഷ്യം. ഇവിടെ സ്ഥാനാർത്ഥി നിർണയത്തിലും കുറേയൊക്കെ അസ്വാരസ്യങ്ങളുണ്ടായിരുന്നു, മാധ്യമങ്ങളിലൂടെയാണെങ്കിലും അല്ലാതെയൊക്കെ. PC ജോർജ്, BJPയിലേക്ക് ഈ അടുത്ത് വന്ന PC ജോർജ്, അദ്ദേഹം ഇടതുപക്ഷ മുന്നണിയോടും വലതുപക്ഷ UDFനോടൊക്കെ സഹകരിച്ച് നേരത്തെ പ്രവർത്തിച്ചിരുന്ന ചീഫ് വിപ്പൊക്കെ ആയിരുന്ന ആളാണ്. പൂഞ്ഞാറിൽ നിന്ന് പലതവണ MLA ആയിട്ടിരുന്ന ആളാണ്. ക്രിസ്തുമത വിശ്വാസികൾക്കിടയിൽ നല്ല സ്വാധീനമുള്ളൊരു നേതാവാണ്. അപ്പോൾ അദ്ദേഹം BJPയിലേക്ക് വരികയും BJP സ്ഥാനാർത്ഥിയായി ഇരിക്കുമെന്ന് പരിഗണിക്കപ്പെടുകയും ചെയ്യും എന്നാണ് പലരും കരുതിയിരുന്നത്. പക്ഷേ അപ്രതീക്ഷിതമായിട്ടാണ് AK ആൻ്റണിയുടെ മകൻ അനിൽ കെ ആൻ്റണിയെ BJP സ്ഥാനാർത്ഥിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടി ഈ മൂന്ന് സ്ഥാനാർത്ഥികളും ക്രിസ്തുമത വിശ്വാസികളാണ് എന്നുള്ളതാണ് ഇതിൻ്റെ അകത്തുള്ളൊരു കാര്യം. BJP സ്ഥാനാർത്ഥിയാണെങ്കിലും UDF സ്ഥാനാർത്ഥിയാണെങ്കിലും LDF സ്ഥാനാർത്ഥിയാണെങ്കിലും, LDF സ്ഥാനാർത്ഥി തോമസ് ഐസക് ധനകാര്യമന്ത്രി എന്ന നിലയിൽ, രണ്ട് തവണ ധനകാര്യമന്ത്രി എന്ന നിലയിൽ പ്രവർത്തിച്ച ആളാണ്. അദ്ദേഹം ഏതാണ്ട് ഒരു വർഷമായിട്ട് പത്തനംതിട്ട കേന്ദ്രീകരിച്ച്
സർക്കാർ മെഷീനറിയൊക്കെ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് കുടുംബശ്രീ അതേപോലെ തന്നെയുള്ള വിവിധ വികസനവുമായി ബന്ധപ്പെട്ട അല്ലെങ്കിൽ സ്ത്രീ ശാക്തീകരണം അങ്ങനെയുള്ള ഒരുപാട് പരിപാടികളിൽ അദ്ദേഹം സജീവമായിട്ട് ഇടപെട്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അദ്ദേഹം സി പി എമ്മിൻ്റെ സ്ഥാനാർത്ഥിയാവും അല്ലെങ്കിൽ എൽ ഡി എഫ് സ്ഥാനാർത്ഥിയാവുമെന്ന് നേരത്തെ തന്നെ സൂചനകളുണ്ടായിരുന്നു. ആൻ്റോ ആൻ്റണി അവിടുത്തെ കോട്ടയത്തുകാരനാണെങ്കിലും 3 തവണയായിട്ട് മത്സരിക്കുന്ന ആളാണ്. കേരളത്തിൽ എം പിമാരെ ആരെയും മാറ്റുന്നില്ല എന്നാണ് ആദ്യം പറഞ്ഞിരുന്നത്. വടകരയിലെ എം പിയെ മാത്രമാണ്, അല്ലെങ്കിൽ വടകരയിലെയും തൃശ്ശൂരിലെയും എം പിമാരെ മാത്രമാണ് മാറ്റിയിരിക്കുന്നത്. ആ നിലയ്ക്ക് ആൻ്റോ ആൻ്റണി സ്ഥാനാർത്ഥിയായിരിക്കുമെന്നുള്ളത് എല്ലാവർക്കും അറിയാമായിരുന്നു. ബി ജെ പിയുടെ ഭാഗത്തു നിന്ന് ആരും ഉണ്ടാകുമെന്നുള്ളൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നില്ല. കെ സുരേന്ദ്രൻ തന്നെ മത്സരിക്കുന്നൊരു പ്രതീക്ഷ ഉണ്ടായിരുന്നു. പക്ഷേ ഏറ്റവും ഒടുവിൽ സുരേന്ദ്രൻ മത്സരരംഗത്ത് നിന്ന് മാറി നിൽക്കുകയും അനിൽ കെ ആൻ്റണി മത്സരിക്കുകയും ചെയ്തിരിക്കുകയാണ്. നേരത്തെ കെ കരുണാകരൻ്റെ മകൾ ഈ അടുത്ത കാലത്ത് ബി ജെ പിയിലേക്ക് വന്നു. മുൻ മുഖ്യമന്ത്രിയായിരുന്ന കെ കരുണാകരൻ്റെ മകൾ ബി ജെ പിയിലേക്ക് വന്നു. അതിന് തൊട്ട് മുമ്പാണ് എ കെ ആൻ്റണിയുടെ മകനായ അനിൽ കെ ആൻ്റണി ബി ജെ പിയിലേക്ക് വരുന്നത്. അപ്പോൾ ഈ ഇതിനകത്ത് പിന്നെ ആൻ്റണി അനിലിനെതിരെ ക്യാമ്പയിൻ വരും എന്നുള്ളതാണ് ഇപ്പോൾ നടക്കുന്നൊരു പ്രചരണം. അപ്പോൾ ഇതാണ് പത്തനംതിട്ട ജില്ലയുടെ അല്ലെങ്കിൽ പത്തനംതിട്ട മണ്ഡലത്തിൻ്റെ ഒരു ഏകദേശ ചിത്രം. കോട്ടയം ജില്ലയിലെ 2 മണ്ഡലങ്ങൾ, പത്തനംതിട്ട ജില്ലയിലെ 5 മണ്ഡലങ്ങൾ. വോട്ടുകളുടെ എണ്ണം പരിശോധിച്ചാൽ കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും വോട്ടിൽ കാര്യമായ കുറവ് വരുന്നത് നമുക്ക് കാണാൻ പറ്റും. അതായത് 1-ാമത്തെ തെരഞ്ഞെടുപ്പിൽ 2009 തെരഞ്ഞെടുപ്പിൽ ആൻ്റോ ആൻ്റണി 488,000 വോട്ടാണ് നേടിയത്. അതായത് 51% വോട്ടാണ് ആൻ്റോ ആൻ്റണി നേടിയതെങ്കിൽ സി പി എം ജില്ലാ സെക്രട്ടറി അനന്തഗോപന് 37% വോട്ടാണ് കിട്ടിയത്. 297,000 വോട്ട് മാർജിൻ, 100,000 111,000 വോട്ടിൻ്റെ മാർജിനാണ്, ഭൂരിപക്ഷത്തിനാണ് അന്ന് ആൻ്റോ ആൻ്റണി ജയിച്ചത്. അപ്പോൾ സി പി എമ്മിൻ്റെ വോട്ട് സമാഹരിക്കാൻ കഴിയുന്ന അല്ലെങ്കിൽ സി പി എമ്മിൻ്റെ മെഷീനറി ഏറ്റവും നന്നായിട്ട് വർക്ക് ചെയ്തൊരു മത്സരമായിരുന്നു അത്. കാരണം സി പി എമ്മിൻ്റെ ജില്ലാ സെക്രട്ടറി തന്നെയായിരുന്നു അന്ന് മത്സരരംഗത്തുണ്ടായിരുന്ന അനന്തഗോപൻ. പിന്നീട് അദ്ദേഹം ദേവസ്വം ബോർഡ് പ്രസിഡൻ്റൊക്കെ ആയി. 2014 തെരഞ്ഞെടുപ്പിൽ അന്ന് ബി ജെ പി സ്ഥാനാർത്ഥി രാധാകൃഷ്ണ മനോഹന് കിട്ടിയിരുന്നത് 56,294 വോട്ട് മാത്രമായിരുന്നു. അതായത് 7% വോട്ട്. യു ഡി എഫ് സ്ഥാനാർത്ഥി 51% വോട്ട് നേടിയ സമയത്ത് എൽ ഡി എഫ് സ്ഥാനാർത്ഥി 37% വോട്ട് നേടുന്നു, ബി ജെ പി സ്ഥാനാർത്ഥി 7% വോട്ട് നേടുന്നു. 2014 തെരഞ്ഞെടുപ്പിൽ ആൻ്റോ ആൻ്റണി തന്നെ മത്സരിക്കുന്നു, 358,842 വോട്ട്. 10% വോട്ട് ആൻ്റോ ആൻ്റണിയുടെ കുറയുകയാണ്. 2014 തെരഞ്ഞെടുപ്പിൽ ആൻ്റോ ആൻ്റണിയുടെ വോട്ട് 10% കുറയുകയാണ്. 2014 തെരഞ്ഞെടുപ്പിൽ സി പി എം നിർത്തിയിരുന്നത് കോൺഗ്രസിൽ ഡി സി സി പ്രസിഡൻ്റായിരുന്ന ഫിലിപ്പോ തോമസിനെയാണ്. അപ്പോൾ അദ്ദേഹത്തെ കൊണ്ടുവരുന്നത് തന്നെ യു ഡി എഫിൻ്റെ ഭാഗത്തുള്ള വിള്ളലുകൾ ഉണ്ടാക്കാൻ പറ്റുമെന്നുള്ളതുകൊണ്ടാണ്. അപ്പോൾ ഒരു ക്രിസ്ത്യൻ സമുദായത്തിൽ നിന്നും കോൺഗ്രസിൽ നിന്നൊക്കെ ഒരുപാട് വോട്ട് സമാഹരിക്കാൻ പറ്റുന്നൊരു നേതാവെന്ന നിലയിലാണ് ഫിലിപ്പോ തോമസിനെ എൽ ഡി എഫിലേക്ക് കൊണ്ടുവന്നത്. പക്ഷേ അദ്ദേഹത്തിന് കാര്യമായ വർധനം ഉണ്ടാക്കാൻ പറ്റിയില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ വോട്ട് കൂടിയിട്ടുണ്ടെങ്കിൽ പോലും സി പി എമ്മിൻ്റെ വോട്ട് അല്ലാതെ ചോർന്നു പോയിട്ടുണ്ട് എന്നുള്ളതാണ്. കാരണം അന്ന് 37%, 2009 തെരഞ്ഞെടുപ്പിൽ 37% വോട്ട് നേടിയ സി പി എമ്മിന് 2014 ആകുമ്പോഴേക്ക് 34%, അതായത് 3% വോട്ട്, 2.25% വോട്ട് കുറഞ്ഞു. പോളിംഗ് ശതമാനം അല്ല, പോളിംഗ് കൂടിയിട്ടുണ്ട്. 7.97 വോട്ടുണ്ടായിരുന്നു, 8.69 വോട്ടായി മാറി. നേരിയ വോട്ടിലും നേരിയ വർധനമുണ്ട്. 297,000 എന്നുള്ളത് 302,000 മാറി. പക്ഷേ സി പി എമ്മിൻ്റെ ചോർച്ച ഉണ്ടായിരുന്നുള്ള വ്യക്തമാണ്. ആ ചോർച്ച ഉണ്ടാക്കിയത് ബി ജെ പി ആണ്. കാരണം ബി ജെ പിയുടെ എം ടി രമേശ് 138,984 വോട്ടാണ് നേടിയത്. അതായത് ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ 7% വോട്ട് നേടിയ ബി ജെ പി അതിന് ഇരട്ടിയിലധികം വോട്ട്, 16% വോട്ടാണ് ബി ജെ പി 2014 തെരഞ്ഞെടുപ്പിൽ നേടിയത്. 2019 ശബരിമല പ്രക്ഷോഭത്തിന് ശേഷമുള്ള തിരഞ്ഞെടുപ്പ് നടക്കുന്നത്. ആ തെരഞ്ഞെടുപ്പിലും ആൻ്റോ ആൻ്റണിയുടെ വോട്ട് 380,000 37%. ആദ്യത്തെ 2009 തെരഞ്ഞെടുപ്പിൽ 51%, 2014 തെരഞ്ഞെടുപ്പിൽ 41%, അത് 2019 ആകുമ്പോഴേക്ക് 37%, വീണ്ടും 4% വോട്ട് യു ഡി എഫിന് കുറയുകയാണ് ചെയ്യുന്നത്. എൽ ഡി എഫ് ആണെങ്കിൽ 2019 മാധ്യമ പ്രവർത്തക എന്ന നിലയിൽ പരിചിതിയായിരുന്ന വീണ ജോർജിനെയാണ് സ്വതന്ത്ര എൽ ഡി എഫിനെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയിരുന്നത്. വീണ ജോർജിനാണെങ്കിൽ ക്രിസ്തു മത ഗ്രൂപ്പുകളുമായിട്ടൊക്കെ വളരെ അദ്ദേഹത്തിന് അവരുടെ ഭർത്താവുമൊക്കെ തന്നെ പള്ളി കമ്മിറ്റികളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, സഭയൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആളായിരുന്നു. അപ്പോൾ ആ രീതിയിൽ വോട്ട് പിടിക്കാൻ പറ്റും
പ്രതിപക്ഷ വോട്ടുകൾ ഭിന്നിപ്പിക്കാൻ പറ്റുമെന്നുള്ള പ്രതീക്ഷയിലാണ് സി പി എം അവരെ നിർത്തിയിരുന്നത്. അവർ 336,000 വോട്ടാണ് നേടിയത്. വോട്ടിൻ്റെ എണ്ണം നോക്കുന്ന സമയത്ത് മുൻകാലത്തേക്കാൾ കൂടുതലാണെങ്കിൽ പോലും വോട്ട് ശതമാനത്തിൽ കുറവാണ് നടന്നത്. കാരണം 32.8% വോട്ട് മാത്രമാണ് അവർക്ക് കിട്ടിയത്. അപ്പോൾ ഇതിൻ്റെയൊക്കെ ഗുണം അനുഭവിച്ചത് ബി ജെ പിയാണ്. കാരണം ശബരിമല പ്രക്ഷോഭത്തിന് ശേഷം ബി ജെ പി വളരെ ശക്തമായിട്ട് ഈ മേഖലയിൽ സ്വാധീനമുറപ്പിച്ചു. 28.97%, ഏതാണ്ട് 29% വോട്ടാണ് ബി ജെ പി നേടിയത്. അതായത് ഒന്നാമത്തെ ഇലക്ഷനിൽ ബി ജെ പി 2009 ഇലക്ഷനിൽ 7% വോട്ട് നേടുന്നു. 2014 ഇലക്ഷനിൽ 16% വോട്ട് നേടുന്നു. 2019 ഇലക്ഷനിൽ 29% വോട്ട് നേടുന്നു. അപ്പോൾ ഈ ഒരു പ്രോഗ്രഷൻ നോക്കുന്ന സമയത്ത് 2024 തിരഞ്ഞെടുപ്പിൽ വിജയിക്കുക എന്ന് പറയുന്നത് ബി ജെ പിയെ സംബന്ധിച്ചിടത്തോളം അത്ര വലിയൊരു ടാസ്ക് അല്ല. വേണമെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റും എന്നുള്ളൊരു സൂചനയാണുള്ളത്. ഒരു ഹിന്ദു വോട്ട് കൺസോൾഡേഷൻ ഒരു ഭാഗത്ത് നടക്കുകയും അനിൽ കെ ആൻ്റണിക്ക് കുറേ ക്രിസ്ത്യൻ വോട്ടുകൾ, കോൺഗ്രസിൻ്റെയൊക്കെ വോട്ടുകൾ നേടാൻ സമാഹരിക്കാൻ കഴിയുകയും ചെയ്യുകയാണെങ്കിൽ ബി ജെ പിക്ക് ജയിക്കാൻ പറ്റും എന്ന നിലയിലാണ് ഈ മണ്ഡലമുള്ളത്. കൂടുതൽ വാർത്തകളും വീഡിയോകളും ലഭ്യമാക്കാൻ malayalinewslive.com സബ്സ്ക്രൈബ് ചെയ്യുക.